അവൻ്റെ കഥ പറയാം. ഓശാനപ്പാട്ടുകൾക്ക് ശേഷം മടങ്ങുമ്പോൾ രക്ഷകൻ്റെ സന്ദർശനകാലം അറിയാത്ത ജെറുസലേമിനെ നോക്കി യേശു വിലപിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെയും ബഥനിയിൽ നിന്നും ജെറുസലേമിലേക്ക് പോകുമ്പോൾ ഫലമില്ലാതെ കണ്ട അത്തിവൃക്ഷത്തെ ശപിക്കുന്നത് ദൈവജനത്തെ പ്രതിയുള്ള അവൻ്റെ തലേന്നത്തെ സങ്കടത്തോട് ചേർത്ത് ധ്യാനിക്കണം. ഇലക്കൊഴുപ്പ് മാത്രമായി ഫലമില്ലാതാവുന്ന നമ്മുടെ പള്ളി ജീവിതങ്ങളെ ഓർത്ത് ഭാരപ്പെടണം. സെയിൻറ് മാർക്കിൻ്റെ വിവരണത്തിൽ തിങ്കളാഴ്ചത്തെ ഈ വരവിലാണ് അവൻ പള്ളി കച്ചവടങ്ങൾക്കെതിരെ കലഹിക്കുന്നത്, പ്രാർത്ഥനാലയം കള്ളന്മാരുടെ ഗുഹയായി തീർന്നുവെന്ന് ശാസിക്കുന്നത്. അവൻ ഏറി വരുന്ന ജനപിന്തുണ പുരോഹിത സംഘത്തെ അസഹ്യപ്പെടുത്തി. അവനെ കൊല്ലാൻ അവർ തിടുക്കം കൂട്ടി. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച വൈകിട്ടും അവൻ ജെറുസലേം പട്ടണത്തിൽ നിന്ന് ബഥനിയിലേക്ക് മടങ്ങി. ആദരവോടെ സക്കേർ.